ഇപ്പോൾ യു കെയിൽ വന്നിട്ടുള്ളവർക്കും മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു കെയിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്ന 10-ലധികം ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാന പോയിന്റിലോട്ട് കടക്കുന്നതിന് മുൻപ് നമുക്ക് മറ്റൊരു ബാക്കപ്പ് ചാനൽ കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള സപ്പോർട്ടാണ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനലിൽ നൽകിയിട്ടുള്ളത്. തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തീർച്ചയായും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഈ ചാനലിൽ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഒരു പുതിയ ചാനൽ കൂടി സത്യൻ മീഡിയ എന്ന പേരിൽ ഈ പുതിയ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പുതിയ ചാനലിലും കണ്ടിന്യൂസ് ആയി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ അപ്ലോഡ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ആ ചാനലിൽ ഉണ്ടാവുക. യു കെയിലെ ജോലി സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബ് തന്നെയാണ്. 100,000-ൽ വേക്കൻസികളാണ് ഇപ്പോൾ യു കെയിലെമ്പാടും നിലനിൽക്കുന്നത്. അത് കൂടാതെ മറ്റ് മേഖലകളിലെ ജോലിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 10-ലധികം വ്യത്യസ്ത മേഖലകളിൽ എളുപ്പത്തിലെത്തി ജോലി ചെയ്യാൻ കഴിയുന്ന, യാതൊരു എക്സ്പീരിയൻസും ഇംഗ്ലീഷ് ടെസ്റ്റും ആവശ്യമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ യു കെയിലെ ടൂറിസം സാധ്യതകളൊക്കെ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് വലിയ സാധ്യതകൾ തന്നെയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റാലിറ്റി മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി വലിയ പദ്ധതികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി ഒഴിവുകളും അതിനനുസരിച്ച് വർദ്ധിച്ചിരിക്കുന്നു. സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് 10,000-ക്കണക്കിന് ഒഴിവുകളാണ്. ഈ ജോലികൾക്കൊക്കെ എങ്ങനെ അപേക്ഷിക്കാം, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, അതിന്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അൺസ്കിൽഡ് ജോലികൾക്കും വലിയ സാധ്യതയാണ് യു കെയിലെ ഹോസ്പിറ്റാലിറ്റി മേഖല നൽകുന്നത്. വെയിറ്റർമാരും കുക്കുമാരും ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ ജോലികൾക്കും ധാരാളം ഒഴിവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു കെയിൽ വന്നിട്ടുള്ള ഡിപ്പെൻഡൻസ് ഉൾപ്പെടെയുള്ളവർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പുതുതായി എത്തുന്നവർക്കും വിസ നൽകാൻ പല കമ്പനികളും തയ്യാറായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എളുപ്പത്തിലെത്താനും യു കെയിൽ തുടരാനുമുള്ള സാധ്യതയാണ് യു കെയിലെ ഹോസ്പിറ്റാലിറ്റി മേഖല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യു കെയിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി വേക്കൻസികൾ നിലനിൽക്കുന്ന ഒരു പ്രധാന മേഖല തന്നെയാണ് ഹോസ്പിറ്റാലിറ്റി. ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം. ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലുമെല്ലാം ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ പ്രാധാന്യം നൽകുമെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന ജോലികളാണ് വെയിറ്റർമാരുൾപ്പെടെയുള്ള ജോലികൾ, സെക്യൂരിറ്റി ഗാർഡ്, ഹൗസ് കീപ്പിംഗ്. ഇത്തരം ജോലികൾക്കൊന്നും പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ആവശ്യമായ ട്രെയിനിങ്ങുകൾ ഇത്തരം കമ്പനികൾ തന്നെയാണ് നൽകുന്നത്. ഇത്തരം ജോലികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉയർന്ന സാലറി ഉണ്ട് എന്നുള്ളതാണ്. അൺസ്കിൽഡ് ജോലികളാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇന്ത്യൻ രൂപയിലാണെങ്കിൽ 20 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ ആനുവൽ സാലറിയായി നേടാനുമാകും. പ്രതിമാസം ഏകദേശം ഇന്ത്യൻ രൂപയിലാണെങ്കിൽ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ വളരെ ഈസിയായി ഏൺ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ഇവയെല്ലാം. മറ്റൊരു പ്രധാന ജോബ് ഏരിയയാണ് യു കെയിലെ സൂപ്പർ മാർക്കറ്റുകൾ. നിരവധി സൂപ്പർ മാർക്കറ്റുകളാണ് യു കെയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. പ്രത്യേകിച്ചും ടെസ്കോ, സെയിൻസ്ബറീസ്, വെയിട്രോസ്, ആസ്ദ തുടങ്ങി ഒട്ടേറെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇപ്പോൾ വൻതോതിലാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം ജോലികൾക്കൊക്കെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ അപേക്ഷിക്കാമെന്ന് മാത്രമല്ല, ഫ്ലെക്സിബിൾ ആയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ സാധ്യതകൾ കൂടിയാണ് ഇത്തരം ജോലികൾ നൽകുക. ജോലിക്കാരുടെ ക്ഷാമം നേരിടുന്ന മറ്റൊരു പ്രധാന ഏരിയയാണ്. ഒട്ടേറെ കമ്പനികൾക്ക് കസ്റ്റമർ സർവീസിലോട്ട് വലിയ ഷോർട്ടേജ് നേരിടുന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായി അപേക്ഷിക്കാം. മറ്റ് ജോലികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ എളുപ്പമുള്ള ജോലികളാണ് ഇവയെല്ലാം. അതോടൊപ്പം തന്നെ ഉയർന്ന സാലറി ലഭിക്കുന്ന മേഖലയും. ഇപ്പൊ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം ജോലികൾക്ക് അപേക്ഷിച്ച് യു കെയിൽ എത്താനാകുമോ എന്നുള്ളത്. തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും സ്കില്ലിനെയും ബേസ് ചെയ്തുകൊണ്ട് ഈസിയായി യു കെയിലോട്ട് സ്പോൺസർഷിപ്പ് ലഭിക്കും. യു കെയിലുള്ളവരാണെങ്കിൽ യാതൊരു ക്രൈറ്റീരിയയും ഇല്ലാതെ ഇത്തരം ജോലികൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടാനുമാകും. എന്നാൽ ഒന്നോ രണ്ടോ ആപ്ലിക്കേഷൻ അയച്ച് കാത്തിരിക്കുന്നതിന് പകരം നിരവധി കണ്ടിന്യൂസ് ആയി ആപ്ലിക്കേഷൻ നൽകുന്നവർക്ക് ഒട്ടേറെ സാധ്യതകളാണ് ഇത്തരം കമ്പനികൾ നൽകുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കാനും യു കെയിൽ വരാനും ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷിക്കാനുമാകും. ആപ്ലിക്കേഷൻ അയച്ച് നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് നൽകുമോ എന്നുള്ളത്. സ്പോൺസർഷിപ്പ് ലഭിക്കുമെങ്കിൽ മാത്രമാണ് ആ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാവൂ. എന്നാൽ യു കെയിൽ ഓൾറെഡി ഒരു വിസയുള്ളവരാണെങ്കിൽ, ഡിപ്പെൻഡന്റ് വിസ ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ അവർക്ക് ഇത്തരം ക്രൈറ്റീരിയകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഈ ജോലികളിൽ പ്രവേശിക്കാനുമാകും. നിങ്ങളുടെ എഡ്യൂക്കേഷനെയും എക്സ്പീരിയൻസിനെയും ലാംഗ്വേജ് സ്കില്ലിനെയും എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് യു കെയിലെ ഇമിഗ്രേഷൻ സിസ്റ്റം നിങ്ങൾക്ക് വിസ അനുവദിക്കുക. അതുകൊണ്ട് തന്നെ ആവശ്യമായ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ യു കെയിൽ ഒരു വിസ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ കാര്യമല്ല. സാലറി ലെവലും നിങ്ങളുടെ സ്കില്ലിനെയും എല്ലാം അസസ് ചെയ്തുകൊണ്ട് ഈസിയായി സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള ഒരു കമ്പനിക്ക് നിങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റോ സ്പോൺസർഷിപ്പ് നൽകാനാകും. യു കെയിൽ ഏറ്റവും കൂടുതൽ ജോലി ഒഴിവുകൾ നിലനിൽക്കുന്ന മറ്റൊരു പ്രധാന ഏരിയയാണ് വെയർഹൌസ് ജോലികൾ. യു കെയിൽ അങ്ങോളം ഇങ്ങോളമായി 1,000-ക്കണക്കിന് വെയർഹൌസുകളാണുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒട്ടേറെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് യു കെ. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ സൂക്ഷിക്കുന്ന
പല കാറ്റഗറികളിലുള്ള വെയർഹൗസുകൾ യു കെയിലുണ്ട്. റെഫ്രിജറേറ്റഡ് വെയർഹൌസുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ മേഖലകളിൽ ധാരാളം അവസരങ്ങളാണുള്ളത്. യു കെയിലുള്ളവർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ജോലി ലഭിക്കും, യാതൊരു എക്സ്പീരിയൻസും ആവശ്യമില്ല. പ്രധാന കമ്പനികളിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. ഏറ്റവും അധികം വെയർഹൌസുകളുള്ള പ്രധാന കമ്പനികളാണ് ആമസോൺ, ടെസ്കോ ഉൾപ്പെടെയുള്ള കമ്പനികൾ. അത്തരം കമ്പനികളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായി അപേക്ഷിക്കാം, അതല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചും നിങ്ങൾക്ക് അപേക്ഷിക്കാം. മറ്റൊരു പ്രധാന കാറ്റഗറിയാണ് ഡെലിവറി ഡ്രൈവേഴ്സിന്റെ. യു കെയിലുള്ളവർക്കാണ് ഇത്തരം ജോലികൾ എളുപ്പത്തിൽ ലഭിക്കുക, എങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. യു കെയിലുള്ളവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രധാന ജോബ് ഏരിയയാണിത്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഡെലിവറി ജോലികൾക്ക് സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരം ജോലികൾ ചെയ്യാനാകും. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ നിൽക്കുന്നവർ പലപ്പോഴും ഇത്തരം ജോലികളൊക്കെ ചെയ്യുക സൈക്കിളുകൾ ഉപയോഗിച്ചാണ്. ഇലക്ട്രിക് സൈക്കിളുകൾ വാങ്ങി ഇത്തരം ജോലികൾ ചെയ്ത് നല്ലൊരു ഇൻകം നേടാനുമാകും. മറ്റൊരു പ്രധാന മേഖലയാണ് റിസപ്ഷനിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും യു കെയിൽ ജോലി ലഭിക്കും. പ്രധാന കമ്പനികളിലും ഹോസ്പിറ്റാലിറ്റി മേഖലകളിലുമെല്ലാം ധാരാളം വേക്കൻസികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. യു കെയിൽ പുതുതായി വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ട് ടൈം ആയി ഇത്തരം ജോലികൾ വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കും. ഡിപ്പെൻഡന്റ് വിസയിലുള്ളവരാണെങ്കിലും ഉയർന്ന സാലറിയിൽ വളരെ എളുപ്പത്തിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ ലഭിക്കുന്ന ഒരു ജോലി കൂടിയാണിത്. ആയിരക്കണക്കിന് ഇന്റർനാഷണൽ റെസ്റ്റോറന്റുകളുള്ള രാജ്യമാണ് യു കെ. അതുകൊണ്ട് തന്നെ റെസ്റ്റോറന്റുകളിൽ നിരവധി ജോലി ഒഴിവുകൾ നിലനിൽക്കുന്നു. യു കെയിലുള്ളവരാണെങ്കിൽ ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനാവശ്യമായ ട്രെയിനിങ്ങുകൾ കമ്പനികൾ തന്നെയാണ് നൽകുക. യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ കുക്കായി ജോലി കിട്ടിയവരെ ഉൾപ്പെടുത്തിയ ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു കെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റെസ്റ്റോറന്റുകളിലെ മറ്റു ജോലികൾക്ക് വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. സ്പോൺസർഷിപ്പ് ലൈസൻസുള്ള കമ്പനി ആയിരിക്കണമെന്ന് മാത്രം. കിച്ചൺ അസിസ്റ്റന്റിന്റെ ജോലി വളരെ സിമ്പിളാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, പാത്രങ്ങൾ വാഷ് ചെയ്യുക, മെഷീൻ ഉപയോഗിച്ച് അത്തരം സിമ്പിളായിട്ടുള്ള ജോലികൾ മാത്രമാണ് ചെയ്യുക. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഹൈ സാലറിയിൽ ജോലി ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. ആയിരക്കണക്കിന് ജോലി ഒഴിവുകൾ നിലനിൽക്കുന്ന, എക്സ്പീരിയൻസ് ഇല്ലാതെയും ജോലി ലഭിക്കുന്ന മറ്റൊരു പ്രധാന ഏരിയയാണ് സെക്യൂരിറ്റി ഗാർഡുകളുടേത്. യു കെയിലെ ഹോസ്പിറ്റലുകളും കമ്പനികളും എല്ലാം സംരക്ഷിക്കുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ ടീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇത്തരം ജോലികൾ എളുപ്പത്തിൽ ലഭിക്കും. അതിനായി ഇന്റർവ്യൂ പാസ്സായാൽ മാത്രം മതി. ബേസിക് ഇംഗ്ലീഷുള്ള ആർക്കും ലഭിക്കുന്ന ഒരു ജോലി കൂടിയാണിത്. ഉയർന്ന സാലറിയിൽ ഫ്ലെക്സിബിൾ ആയി ജോലി ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി കൂടിയാണിത്. ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ സേവനം വളരെ അത്യാവശ്യമാണ്. ഏത് സമയത്തും അവരുടെ സഹായം ലഭിക്കുന്ന രീതിയിലാണ് എല്ലാ വാർഡുകളും ഡിപ്പാർട്ട്മെന്റുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റ് കമ്പനികളുടെ കാര്യത്തിലും ഈ ഒരു രീതി തന്നെയാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിലും സിമ്പിളായും ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ജോലി കൂടിയാണിത്. ഇപ്പോൾ യു കെയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, ഹോസ്പിറ്റലുകളിലൊക്കെ സെക്യൂരിറ്റി മേഖലകളിൽ ജോലി ചെയ്യുന്ന ധാരാളം മലയാളികളുണ്ട്. ഇന്ത്യക്കാരുടെ സാന്നിധ്യം വളരെ അധികമുള്ള ഒരു മേഖല കൂടിയാണ് യു കെയിലെ സെക്യൂരിറ്റി ജോലികൾ. പതിനായിരക്കണക്കിന് ജോലി ഒഴിവുകൾ നിലനിൽക്കുന്ന ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള മറ്റൊരു മേഖലയാണ് യു കെയിലെ കൺസ്ട്രക്ഷൻ മേഖല. സിമ്പിളായി നിങ്ങൾക്ക് ജോലി ആരംഭിക്കാം. എല്ലാ ട്രെയിനിങ്ങുകളും അവർ നൽകും. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അനുസരിച്ച് ഒട്ടേറെ കാറ്റഗറികളിലുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ജോലി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അത്തരം ട്രെയിനിങ്ങുകളെല്ലാം ഫ്രീ ആയി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനാകും. ധാരാളം കമ്പനികളാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. വിദേശ ജോലിക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി കൺസ്ട്രക്ഷൻ ജോലി ഇപ്പോൾ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് പ്രത്യേക ക്രൈറ്റീരിയകളൊന്നുമില്ലാതെ യു കെയിൽ വന്ന് ജോലി ചെയ്യാനും സ്ഥിരമായി നിൽക്കാനും 5 വർഷമാകുമ്പോൾ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപേക്ഷിച്ചുകൊണ്ട് യു കെയിൽ സ്ഥിരമായി നിൽക്കാനും കഴിയുന്ന ഒട്ടേറെ സാധ്യതകളാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളത്. ഒട്ടേറെ കാറ്റഗറികളിലായി ധാരാളം ഒഴിവുകളാണുള്ളത്. ബ്രിക്ലേയേഴ്സ്, പ്ലാസ്റ്ററിങ്, ടൈലിങ്, ഇതുപോലുള്ള എല്ലാ ജോലികൾക്കും ധാരാളം ജോലിക്കാരെ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പരമാവധി പേരെ നിയമിക്കാനുള്ള പുതിയ പദ്ധതികൾ തുടങ്ങിയിരിക്കുന്നതും വിസ ഇളവുകൾ നൽകിയിരിക്കുന്നതും. മറ്റൊരു പ്രധാന മേഖലയാണ് യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലുമുള്ള ടീച്ചേഴ്സിന്റെയും ടീച്ചേഴ്സ് അസിസ്റ്റന്റിന്റെയും ജോലി. ടീച്ചിംഗ് അസിസ്റ്റന്റായി ജോലി ലഭിക്കുന്നതിന് പ്രത്യേക അധിക ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കാം. ചെറിയൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ പ്രിഫറൻസ് നൽകുകയും ചെയ്യും. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം സ്കൂളുകളിൽ 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ടീച്ചർമാരായി വരാൻ പറ്റുന്ന പുതിയ സാഹചര്യമാണ് യു കെയിലുള്ളത്. വളരെ എളുപ്പത്തിൽ ജോലി ലഭിക്കും. പ്രത്യേകിച്ച് മാത്സ് സയൻസ് മേഖലയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടേജ് ഒക്കുപേഷനിൽ തന്നെ യു കെയിൽ എത്തി സ്ഥിരമായി സെറ്റിൽ ചെയ്യാനുമാകും. ധാരാളം സ്കൂളുകളും കോളേജുകളുമാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടീച്ചേഴ്സിനെയും ലെക്ചറേഴ്സിനെയും റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. യു കെയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലും എളുപ്പത്തിൽ ജോലി ലഭിക്കുന്ന സാഹചര്യം. ഇപ്പോൾ പലരും കുറെ അപേക്ഷിച്ചിട്ടും ജോലി കിട്ടില്ല എന്ന് പരാതി പറയാറുണ്ട്. അവർക്ക് കിട്ടിയില്ല, ഒട്ടേറെ ആപ്ലിക്കേഷനുകൾ നൽകിയിട്ടും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല, യു കെയിൽ വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബയോഡേറ്റയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങൾ അപേക്ഷിക്കുന്നത് ശരിയായ കമ്പനിക്കാണ്, ശരിയായ ജോലിക്കാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനെയും എക്സ്പീരിയൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ജോലികളാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഇന്റർവ്യൂ പാസ്സാകാനുള്ള മിനിമം ഇംഗ്ലീഷ് യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആപ്ലിക്കേഷനുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ധാരാളം കാൻഡിഡേറ്റ്സ് ആണ് ഇത്തരം ജോലികൾക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അതുകൊണ്ട്
കൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അവർ ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകുക കൂടുതൽ ക്വാളിറ്റിയുള്ള ആപ്ലിക്കേഷനുകൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമായ മാറ്റങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റയിൽ വരുത്തി വീണ്ടും അപേക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു ജോലി ലഭിക്കും. എല്ലാ ജോലികൾക്കും ഒരേ ബയോഡേറ്റയല്ല നിങ്ങൾ നൽകേണ്ടത്. ആ ജോലിക്ക് ആവശ്യമായ രീതിയിൽ ബയോഡേറ്റയിൽ ചേഞ്ചുകൾ വരുത്തി അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഒന്നോ രണ്ടോ ആപ്ലിക്കേഷനുകൾ അയച്ച് കാത്തിരിക്കുന്നതിന് പകരം ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകൾ അയക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം യു കെയിൽ വന്നത് 2000-ലധികം ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷമാണ് ഒരു സ്പോൺസർഷിപ്പ് ലഭിച്ചത്. നിരന്തരമായി ആപ്ലിക്കേഷൻ നൽകുന്നവർക്ക് തീർച്ചയായും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്നതിൽ തർക്കവുമില്ല. യു കെയിൽ ധാരാളം തൊഴിലവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിസ ഇളവുകളും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്തിയ മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.